Friends, welcome back to our channel, Wealthy Life. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐ ഡി ബി ഐ ബാങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോംറ്റ് കറക്റ്റീവ് ആക്ഷൻ സ്കീമിൽ നിന്നും ഐ ഡി ബി ഐ ബാങ്ക് പുറത്തായതിനു ശേഷം നമ്മൾക്ക് സ്റ്റോക്ക് പ്രൈസിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം വർദ്ധനവ് കാണാൻ സാധിച്ചു അതായത് ടെൻത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൻ്റെ ഓപ്പൺ പ്രൈസ് മുപ്പത്തിയാറ് രൂപ എൺപത് പൈസയും ഇൻട്രാഡേ ഹൈ മുപ്പത്തി രൂപ അൻപത് പൈസയും ടച്ച് ചെയ്തതിനു ശേഷം ഈ സ്റ്റോക്ക് ഏകദേശം മുപ്പത്തിയെട്ട് രൂപ മുപ്പത്തഞ്ച് പൈസ എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത് ലിറ്ററലി ഞ്ച് ശതമാനത്തോളം ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു കൂടാതെ സ്റ്റോക്കിൻ്റെ ഡെലിവറി വോളിയം നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഇരുപത്തി ഒൻപത് ശതമാനത്തോളം ഹൈക്കാണ് കാണാൻ സാധിച്ചത് സ്റ്റോക്കിൻ്റെ കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിലും അവിടെയും ഒരു പോസിറ്റീവ് മൊമെൻ്റം നമ്മൾക്ക് കാണാൻ സാധിക്കും അതായത് ടു ഹൺഡ്രഡ് എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുന്നു ഇതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് വീക്കിലി കാൻഡിൽ വിക്കിലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ചില ബ്രേക്ക്ഔട്ട് സീനറിയോസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോംഡ് കറക്റ്റീവ് ആക്ഷൻ സ്കീം എന്താണ് പ്രോംഡ് കറക്റ്റീവ് ആക്ഷൻ സ്കീമിൽ നിന്നും ഐ ഡി ബി ഐ ബാങ്ക് പുറത്തിറങ്ങിയാൽ ഐ ഡി ബി ഐ ബാങ്കിന് ലഭിക്കുന്ന നേട്ടങ്ങൾ അല്ലതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ എന്താണ് പ്രോംറ്റ് കറക്റ്റീവ് ആക്ഷൻ സ്കീം എന്ന് മനസ്സിലാക്കാം അതായത് ഒരു ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് എല്ലാം വീക്ക് ആവുകയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ മുകളിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ് വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്കിൻ്റെ വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ബിസിനസ് മോഡലിൽ ചില റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തും പ്രധാനമായും ഈ ബാങ്കുകളുടെ ലോൺ നൽകുന്ന കേപ്പബിലിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നത് ഇതിനുശേഷം ബാങ്കുകളെ അവരുടെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കും ഈ കറക്റ്റീവ് ആക്ഷനെയാണ് പ്രോംഡ് കറക്റ്റീവ് ആക്ഷൻ സ്കീം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ബാങ്കിന് മുകളിൽ പി സി എ അഥവാ പ്രോംഡ് കറക്റ്റീവ് ആക്ഷൻ സ്കീം കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ബാങ്കിൻ്റെ ബാഡ് ലോൺ റേഷ്യോ പതിനഞ്ച് ശതമാനമായി വർദ്ധിക്കുകയും ബാങ്കിൻ്റെ ഗ്രോസ് ബാഡ് ലോൺ റേഷ്യോ ഇരുപത്തിയൊന്ന് ശതമാനമായി വർദ്ധിക്കുകയും ചെയ്തതാണ് പ്രധാനപ്പെട്ട കാരണം കൂടാതെ ബാങ്കിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടിന്യൂസ് ആയി ഡിക്ലെയിൻ ചെയ്തു വരികയും ബാങ്കിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ടുകൾ പരിശോധിച്ചപ്പോൾ ബാങ്ക് കൺസിക്യൂട്ടീവായിട്ട് ലോസ് ജനറേ ലോസ് റിപ്പോർട്ട് ചെയ്യുകയും യും ചെയ്തോടുകൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ബാങ്കിനെ ഈ പി സി എസ്കീമിൻ്റെ അകത്ത് കൊണ്ടുവന്നത് ഇനി ഐ ഡി ബി ഐ ബാങ്കിൻ്റെ മുകളിലുള്ള ഫിനാൻഷ്യൽ ബർഡൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഐ ഡി ബി ഐ ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ലോൺസ് തന്നെയായിരുന്നു അതായത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കും ഈ ബാങ്ക് നൽകിയ ലോൺ സേഫായിട്ട് റിക്കവർ ചെയ്യാൻ കഴിയാതാവുകയും ബാങ്കിൻ്റെ മുകളിലുള്ള നോൺ പെർഫോമിംഗ് ആസെറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഐ ഡി ബി ഐ ബാങ്ക് ഇത്രയും വലിയ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിൽ അകപ്പെട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ പ്രോംറ്റ് കറക്റ്റീവ് ആക്ഷൻ സ്കീമിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ബാങ്ക് അതിൻ്റെ ഏതൊക്കെ ഫണ്ടമെൻ്റൽ പാരമീറ്റേഴ്സാണ് ഇംപ്രൂവ് ചെയ്തത് എന്ന് നമ്മൾക്ക് പരിശോധിക്കാം അതായത് പ്രോംറ്റ് കറക്റ്റീവ് ആക്ഷൻ സ്കീമിൽ ഈ ബാങ്ക് ഉൾപ്പെട്ടപ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടാതെ എൽ ഐ ഈ ബാങ്കിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു അതായത് വളരെ വലിയ ഒരു എമൗണ്ട് ബാങ്കിലേക്ക് പമ്പ് ചെയ്തതുകൊണ്ട് ബാങ്കിൻ്റെ ക്യാപിറ്റൽ അഡിക്യൂസി റേഷ്യോ മെയിൻറ്റെയിൻ ആയി പോവുകയും ബാങ്കിൻ്റെ റെഗുലർ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ബാങ്കിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഇത് കൂടാതെ ബാങ്കിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനമായി ഉയർന്നതും ബാങ്കിന്റെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് പതിനെട്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമായി ഡിക്ലൈൻ ചെയ്തതും ഈ ബാങ്കിനെ ഈ ആക്ഷനിൽ നിന്നും അതായത് പ്രോംഡ് കറക്റ്റീവ് ആക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ച ഫാക്ടുകളാണ് ഇതെല്ലാം ബാങ്കിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ടിൽ വളരെ കൃത്യമായി റിഫ്ലക്റ്റ് ആയതുമാണ് അതായത് ട്വൻറ്റി എയ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തു വന്ന ബാങ്കിന്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ക്വാർട്ടർ ഫോറിൽ അതായത് തൗസൻഡ് ട്വൻ്റി ക്വാർട്ടർ ഫോറിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തത് ലാസ്റ്റ് ഇയറിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ലോസ് ആയിരുന്നു ബാങ്ക് റിപ്പോർട്ട് ചെയ്തത് അതായത് ബാങ്ക് ലോസ് മേക്കിങ്ങിൽ നിന്നും പ്രോഫിറ്റ് മേക്കിംഗ് എന്ന ട്രെൻഡിലേക്ക് മാറി അതോടൊപ്പം തന്നെ ബാങ്കിന്റെ ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടിയായി ടോട്ടൽ ഇൻകം ഡിക്ലൈൻ ആയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടിയിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടിയായി ഇൻട്രസ്റ്റ് ഇൻകവും ഡിക്ലൈൻ ആയിട്ടുണ്ട് പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും ൂവ് ചെയ്തിട്ടുണ്ട് ഇനി ബാങ്കിന്റെ ഏറ്റവും മെച്ചം കാണാൻ സാധിക്കുന്നത് അതായത് അതായത് ലാസ്റ്റ് ഇയറിൽ പ്രൊവിഷനിങ്ങ് ട്വന്റി ട്വൻറ്റി വൺ ഫിനാൻഷ്യൽ ഇയറിൽ ബാങ്കിൻ്റെ പ്രൊവിഷനിങ് എമൗണ്ട് വെറും അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി അവിടെ നിന്നും ഇത് ഉയർന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടിയായി മാറിയിട്ടുണ്ട് അതായത് പ്രൊവിഷനിങ് കവറേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനമായി മാറ്റിയിട്ടുണ്ട് ബാങ്ക് അതിൻ്റെ ബാഡ് ലോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനിങ് കവറേജ് ഉയർത്തിയത് ബാങ്കിൻ്റെ റേറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ഇനി ബാങ്കിൻ്റെ ഗ്രോസ് എൻ ബി എയുടെ വർത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ അത് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി അവിടെ നിന്നും ഡിക്ലെയിം ചെയ്ത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് കോടിയായി മാറിയിട്ടുണ്ട് നെറ്റ് എൻ ബി ഐയുടെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി പത്ത് കോടിയായി ഡിക്ലെയിം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ബാങ്കിൻ്റെ റേറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സഹായകമായ ഫാക്ടറാണ് ഇതുകൂടാതെ ബാങ്ക് അതിൻ്റെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാ ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഒരു ക്യു ഐ പി കൊണ്ടുവരികയും ചെയ്തു ഇതിൻ്റെ എല്ലാം ആയിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആർ ബി ഐയുടെ പ്രോമറ്റ് കറക്റ്റീവ് ആക്ഷനിൽ നിന്നും ഈ ബാങ്ക് ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് ഇതിന്റെ ഇമ്പാക്റ്റാണ് നമ്മൾക്ക് ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിലും കാണാൻ സാധിച്ചത് ഇനി നമ്മൾക്ക് ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിക്കാം ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് ഒന്ന് പെർസെൻറ്റേജ് ഷെയർ ആണുള്ളത് അതായത് എൽ ഐ സി കോർപ്പറേഷൻ്റെ കയ്യിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചേർന്നാണ് തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഇതിൽ എൽ ഐ സിയുടെ കയ്യിൽ മാത്രം അൻപത്തിയൊന്ന് ശതമാനത്തോളം സ്റ്റേക്കാണുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ എൽ ഐ സിയും ഈ സ്റ്റോക്കിൽ ഡൈവെസ്റ്റ്മെൻറ് പോളിസി പ്രകാരം അവരുടെ സ്റ്റേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അതായത് കമ്പനിയുടെ ലാസ്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലെ ചേഞ്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് തൊണ്ണൂറ്റി ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ്റി ശതമാനമായി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പൂജ്യം ശതമാനത്തിൽ നിന്നും പൂജ്യം ശതമാനമായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സീറോ പെർസെൻറ്റിൽ നിന്നും സീറോ പോയിൻറ് ത്രീ ഫോർ പെർസെൻറ്റേജ് ആയിട്ട് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടു മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ടോട്ടൽ ആറ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ സ്റ്റോക്കിലെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൗൺ കാലത്ത് ഈ സ്റ്റോക്ക് ഏകദേശം പതിമൂന്ന് രൂപ എന്ന് പറയുന്ന വാല്യുവേഷനിലായിരുന്നു അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നല്ലൊരു റിക്കവറി നമ്മൾക്ക് കാണാൻ സാധിച്ചു അതായത് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ഈ സ്റ്റോക്ക് ഏകദേശം അൻപത്തിയാറ് രൂപ എന്ന റേഞ്ചിലേക്ക് എത്തി അവിടെ നിന്നും സ്റ്റോക്ക് കൺസിക്യൂട്ടീവായിട്ട് ഒരു കൺസോൾട്ടേഷനും അതുപോലെ തന്നെ ഒരു ഫോളുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഈ സ്റ്റോക്കിൻ്റെ ലോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത്തിയാറ് രൂപ എന്ന് പറയുന്ന ലോയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നും ലാസ്റ്റ് ഒരു പോസിറ്റീവ് റിക്കവറി നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാനുണ്ട് സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ മുപ്പത്തിനാല് രൂപ എന്ന് പറയുന്ന റേഞ്ചിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് സ്റ്റോക്ക് അതിൻ്റെ എല്ലാ മൂവിങ് ആവറേജിനെയും ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണെന്ന് പറയാം ഈ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ നമ്മൾക്കൊരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സിംഗ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ മുപ്പത്തി നാല് രൂപ എന്ന് പറയുന്ന റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആയി കൺസിഡർ ചെയ്തുകൊണ്ട് നാൽപ്പത്തി രൂപ മൂന്ന് രൂപ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് എന്ന റേഞ്ചിലേക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പ്ലാൻ ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്